എന്നെ കർത്താവിന് ഏൽപ്പിച്ച ചെറിയൊരു ആലോചന നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിന് ആഗ്രഹിക്കുന്നു. എന്നെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നെനിക്കറിയാം. പല സമയങ്ങളിൽ സഭയിൽ ശുശ്രൂഷിച്ചതുകൊണ്ട് അല്ലല്ലയ്യ. എൻ്റെ പേര് റജി ഇമ്മാനുവൽ എന്നാണ്. അടൂർ ഏഴംകുളം എന്ന സ്ഥലത്താണല്ലോ എൻ്റെ ഭവനം. ഏഴംകുളം മത്തായി വിദേശി എന്നറിയപ്പെട്ട ദേവദാസിൻ്റെ കൊച്ചുമകനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആ പല സ്റ്റേജുകളിലും ഞാനത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. അല്ലല്ലയ്യ. ക്രിസ്തീയ പെന്തക്കോസ് വിശ്വാസത്തിൻ്റെ ഒരു നാലാം തലമുറയായി നിൽക്കപ്പെടുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ നാല് സഹോദരന്മാരും ഞങ്ങൾ അലക്കർത്തൃവേലിയിലായിരിക്കുന്നു. അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ദേവദാസന്മാർ പലരും എൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ കഴിഞ്ഞ വർഷം പ്രിയ സന്തോഷങ്ങളും ആൻറ്റിയും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അല്ലെങ്കിൽ അലുക്കസംഖ്യ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ ഇന്ന് ആ പകൽക്കാലം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്ന പറഞ്ഞ കാര്യങ്ങളോട് സ്തോത്രം ചെയ്താൽ അല്ലെങ്കിൽ എനിക്കൊരു പാട്ടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിൽ തൊണ്ട വളരെ പ്രതിസന്ധിയിലാണ് ആയിരിക്കുന്നത്. കഴിഞ്ഞൊരു വർഷം ഞങ്ങളുടെ സഭയിൽ 21 ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഓരോ ഭവനത്തിലായിരുന്നു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ആ സമയത്ത് എനിക്കൊരു റെക്കോർഡിങ് ഉണ്ടായിരുന്നു. പാസ്റ്റർ മഞ്ജു പിടിയൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റജിമോൻ തന്നെ രണ്ട് പാട്ട് അതിൽ പാടണം എന്ന് പറഞ്ഞു. അവനെ വെച്ചാൽ എനിക്കൊക്കത്തില്ല, തൊണ്ടയടച്ചിരിക്കുകയാണ്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയും സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഭവനങ്ങളിൽ ഞാൻ പ്രസംഗിക്കാതിരുന്നു. അതിനുശേഷം അവരെന്നോട് പിണങ്ങി. ഞങ്ങളുടെ ഭവനത്തിലായതുകൊണ്ടാണ് പാസ്റ്റർ പ്രസംഗിക്കാതിരുന്നത്. വളരെ പ്രയാസത്തോടെ എന്നോട് സംസാരിപ്പാടിയായിരുന്നു. ഞാനോട് പറഞ്ഞു അങ്ങനെയല്ല, റെക്കോർഡിങ്ങിന് വേണ്ടി എൻ്റെ ശബ്ദം ഞാൻ ക്രമീകരിക്കുകയായിരുന്നു എന്നവരോട് ബോധ്യപ്പെടുത്തി. ആ പാട്ടുകൾ പാടുവാൻ ദൈവം അവസരം നൽകി. എങ്കിൽ തന്നെയും കർത്താവ് നൽകുന്ന ശുശ്രൂഷകൾ സഭയിലായിരുന്നാലും ദൈവം നൽകുന്ന സാഹചര്യം അനുസരിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അല്ലെങ്കിൽ നൽകുന്ന ടാലൻസ് വീതമായിട്ടാണല്ലോ അത് പിടിച്ചിടുവാനല്ലോ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നത്. പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി 116 സംഘത്തിനും അതിൻ്റെ 16 വാക്യം വായിക്കും. 116 ഹല്ലേലൂയ. സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഗാനങ്ങളാണ് പാട്ടുകളാണ് നമുക്ക് അറിയുവാൻ കഴിയും. പ്രൈസ്ലോ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 116 സങ്കീർത്തനം. ഇത് ആര് എഴുതി എന്നതിന്റെ തലക്കെട്ടിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ, മോശ എഴുതിയ സങ്കീർത്തനമുണ്ട്, ഘോരപുത്രന്മാർ എഴുതിയ സങ്കീർത്തനമുണ്ട്, ആസാഫ് എഴുതിയ സങ്കീർത്തനമുണ്ട്, ഹല്ലേലൂയ ശലോമോനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമുണ്ട്. ഞാൻ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന രണ്ട് സങ്കീർത്തന രചയിതാക്കളുണ്ട്. ഒന്ന് ആസാഫ്, അദ്ദേഹം ഒരു സംഗീത പ്രമാണിയായിരുന്നു, മ്യൂസിക് ഡയറക്ടറായിട്ട് അറിയപ്പെട്ട വ്യക്തിയായിരുന്നുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ട്. അതുപോലെ തന്നെ ദാവീദ്, മധുര ഗായകൻ എന്നറിയപ്പെടുന്ന ദാവീദിനാൽ രചിക്കപ്പെട്ട അനേക സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കോർത്തിണക്കിയ സങ്കീർത്തനങ്ങൾ പലപ്പോഴും വായിക്കാറും ആശ്വസിക്കാറുമുണ്ട്. എങ്കിൽ ഈ സങ്കീർത്തനം ആര് എഴുതി എന്നതിന്റെ തലക്കെട്ടിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെയും അനേക വിടുതലുകൾ പരാമർശിച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്നൊരു സങ്കീർത്തന പ്രബോധനമല്ലാത്തത് കൊണ്ട് സങ്കീർത്തനത്തിന്റെ ആമുഖത്തെ കുറിച്ച് ഒന്നും കൂടുതൽ പറഞ്ഞ് സമയം ദീർഘമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനീ അതിന്റെ വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുമ്പോൾ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയും പാസ്റ്റർ നമുക്ക് എന്തോ ബന്ധനം, നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണോ, വീണ്ടും വീണ്ടും ഞങ്ങൾ എന്താണ് ബന്ധിക്കപ്പെടുകയാണോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിരുന്നാലും ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഇനി നമ്മൾ അടിയന്മെന്ന ദുഃഖത്തിൽ കുടുങ്ങി പോകരുത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവനാണ്. ഹല്ലേലൂയ. കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്തം ഊറ്റി നൽകി എന്നെ നിങ്ങളെ ന്യായ പ്രമാണത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതാണ്. വില അറിയുന്നവർ കരങ്ങളെടുത്ത് സ്വന്തം പറഞ്ഞാട്ടെ. കീഴിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന്, ആ ചട്ടക്കൂട്ടിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നതാ. പലരും അതിന്റെ വില അറിയാൻ കഴിയാതെ ഇന്നും ബന്ധിക്കപ്പെട്ടായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ബന്ധനങ്ങളിൽ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇന്നും ഞാനും നിങ്ങളും പലതിലും ബന്ധിക്കപ്പെട്ട് പോകുന്നുണ്ടോ എന്ന് ഒന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ആ പല സമയങ്ങളിൽ ഞാനും നിങ്ങളും പലതിലും ബന്ധിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആ ബന്ധനത്തിൽ നീ പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. എന്നെ നിങ്ങളെയും കാലുകളുടെ രക്തം നൽകി എന്നെ നിങ്ങളെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതാണെങ്കിൽ പലതിനും ഞാൻ എന്തെങ്കിലും ബന്ധിക്കപ്പെടുകയാണ്. ഒരു ആരാധനാലയത്തിൽ ഒരു സഹോദരിയെ വളരെ ദീർഘമായി പ്രസംഗിക്കേണ്ട വിഷയമാണെങ്കിൽ തന്നെയും
ഇവിടെ ലഘൂകരിച്ച കമ്പി വാചകങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് എന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. ഒരു സഹോദരി ഒരു സഭായോഗത്തിലായിരിക്കുന്നുണ്ട്. എല്ലാവരും നിവർന്നു നിൽക്കുമ്പോഴും ആ സഹോദരിക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. അവൾ കൂലിയായ ഒരു സ്ത്രീയായി അറിയപ്പെട്ട ആരാധനാലയത്തിൽ അവൾ കൂലിയായിരിക്കുമ്പോൾ തന്നെ യേശു അവളെ അടുക്കൽ വിളിച്ചു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയുവാനിടയായി. ആരാധനാലയത്തിൽ 18 വർഷം കൊണ്ട് ഈ സഹോദരി വരുന്നുണ്ട്. എല്ലാ ആരാധന സംബന്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് കടന്നു വരുന്നത് എന്തിനാണെന്ന് നമുക്കറിയാൻ കഴിയും. ഹാലലി കയ്യോസ് ദേവദാസൻ പ്രസംഗിച്ചതുപോലെ ആരാധനാലയം മറ്റു പലതിനും വേണ്ടി വിനിയോഗിക്കേണ്ട ഒരു സ്ഥലമല്ല, ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ്. എത്ര സ്തോത്രം പറയും, ഹല്ലേലൂയ. അത് മറ്റൊന്നിനും വേണ്ടി മാറ്റി വെക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുവാടിയായി തീർന്നു. ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു വരുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. എത്ര സ്തോത്രം പറയും. ഇന്ന് പകരക്കാരൻ ദൈവത്തിന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ആയുസ് നൽകുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഇവിടെ ദൈവദാസൻ സ്തോത്രം പറയാൻ പറഞ്ഞപ്പോൾ നമ്മൾ ചിലരൊക്കെ സ്തോത്രം ചെയ്യുവാണ്ടിയായി, ദൈവത്തിന് മഹത്വം കൊടുക്കുവാണ്ടിയായി തീർന്നു. നമുക്ക് ദൈവം നൽകിയ ശബ്ദം ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള എത്ര സ്തോത്രം ചെയ്യും. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞിട്ട് ദൈവം നമുക്ക് ശബ്ദം തന്നിരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാ, ദൈവത്തിന് മഹത്വം കരേറ്റാനാ. ഈ ആലയത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. ഞാൻ റെക്കോർഡിങ്ങിന് കടന്നു പോയപ്പോ എന്റെ വർക്കുകൾക്കല്ല ഞാൻ ആ ട്രാക്ക് പാടുന്നത്. ആ ട്രാക്ക് പാടുന്നതനുസരിച്ചാണ് പാട്ടുകാരൻ കസ്റ്റർ ആയിരുന്നാലും മാർക്കോസ് ആയിരുന്നാലും സുജാത ആയിരുന്നാലും ഇനി ശരത് ആയിരുന്നാലും എത്ര മ്യൂസിക് ഡയറക്ടർമാരായിരുന്നാലും ഞാൻ പാടിക്കൊടുക്കുന്നത് കേട്ടാ പാടുന്നു. ഒരു ദിവസം എൻ്റെ പാട്ട് കേട്ടിട്ട് കസ്റ്ററിനോട് പറഞ്ഞു, റജി എന്ന് പറഞ്ഞ് എന്നോട് വളരെ കോപിച്ചു, നിങ്ങളുടെ ശബ്ദം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയരുത്, അല്ലെങ്കിൽ എന്താ അടച്ച ശബ്ദത്തോടെയാണല്ലോ ട്രാക്ക് പാടി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കസ്റ്റേട്ടാ, ഞാൻ ഒരു ശുശ്രൂഷകൻ കൂടിയാ. എൻ്റെ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഞാൻ നോക്കാറില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എൻ്റെ ശബ്ദം ഞാൻ നോക്കാറില്ല. ദൈവത്തെ എത്രമാത്രം അത്യുച്ചത്തിൽ എനിക്ക് ആർപ്പിടുവാൻ കഴിയുമോ അത്രമാത്രം ശബ്ദത്തോടെ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കാനിടയായിത്തീരുമെന്ന് പറഞ്ഞു. ശബ്ദം അടച്ചു പോകുന്ന പറഞ്ഞ ഹാലലിയ മഹത്വം കെടുക്കാതിരിക്കരുത്. സ്വന്തം പറഞ്ഞാട്ട് ദൈവത്തിന് എത്രമാത്രം മഹത്വം കെടുക്കാൻ കഴിയും. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവത്തിന്റെ കൂട്ടി വരുത്തിയ വിധങ്ങളെ ഓർത്താൽ ദൈവത്തിന് മഹത്വം കെടുക്കാൻ കഴിയാതെ ഇരിക്കുകയില്ല. ഈ സഹോദരിക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന്. പക്ഷെ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതെ 18 വർഷത്തെ പാരമ്പര്യം ആ ചിലതിന് അവളെ ബന്ധിച്ച് നിവർന്നു നിൽക്കാൻ കഴിയാതെ ആയിരുന്നപ്പോൾ യേശു അവളുടെ രോഗബന്ധനത്തെ അഴിച്ചതിന് ശേഷം അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തുന്നു. ഇന്ന് മുതൽക്കാലം നീ ആരാധിക്കാൻ നിന്നെ കഴിയാതെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ വ്യാപാരങ്ങളെ ഇന്ന് മുതൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് അഴിക്കാൻ പോകുക. നിന്റെ ഭവനത്തിന് ആരാധന മറ്റു പലതിന് നമുക്ക് സമയവും ശബ്ദവുമുണ്ട്. എന്റെ സഭയിൽ ഞാൻ എപ്പോഴും പറയും, സഭയിൽ ആരാധിക്കുമ്പോൾ അല്ലേലൂയ പറയാൻ പലർക്കും മടിയ. അവരുടെ ഭവനത്തിന്റെ അടിൽ ആ അരികിൽ കൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവരുടെ ഭവനത്തിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇന്ന ഭവനത്തിന്റെ അടുക്കളിൽ കൂടെ പോയപ്പോൾ ആ ശബ്ദം ഞാൻ കേട്ടതാ. പക്ഷെ ദൈവ ആലയത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദം കുറയ്ക്കുന്നുവെന്ന് ചോദിച്ചു പോലെ ഇന്ന് പകൽക്കാലം പറയട്ടെ, 18 വർഷം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആ സഹോദരി അവിടെ ആയിരുന്നപ്പോൾ ആല അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിരുന്നു. നിവരുക എന്നുള്ള വിഷയം പല വിഷയങ്ങളിൽ എന്നെ നിങ്ങളെ തല കുലിച്ചു കളയാൻ പിശാച് വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, നിന്നെ നിവരുമാറാക്കാൻ പോകുക. എത്ര സ്തോത്രം പറയും, ഭരണ മുമ്പിൽ നിന്നെ മുഖം കുലിച്ചു കളയുവാൻ പിശാച് നിനക്കെതിരായി വെല്ലുവിളിച്ചപ്പോൾ നിന്നിട്ടപ്പെടേണ്ട സ്ഥാനത്ത് എന്റെ തല കുലിഞ്ഞു പോയോ എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാ. ഇത് മക്കളെ എത്ര ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. സാഹചര്യങ്ങളിൽ
മൗനത്തോടെ ദൈവമേ ഈ വിഷയത്തിന്മേൽ ഞാൻ എങ്ങനെ ഒന്ന് നിവർന്നു നിൽക്കുമെന്ന് ഞാൻ നിങ്ങളെ ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അത് ഭൗതിക വിഷയമായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം, ആത്മീയ വിഷയമായിരിക്കാം. കർത്താവ് ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെ കരകയറുമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ ഇന്ന് പകൽക്കാലം പരുടെ മുമ്പിൽ നേരെ നിൽപ്പാ. ദൈവം ബലപ്പെടുത്തിയത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാകട്ടെ. 18 വർഷത്തെ ബന്ധനം ഒരു നിമിഷം കൊണ്ട് കർത്താവ് പൊട്ടിപ്പാറടിയായി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ജോൺ ചാപ്റ്റർ 5:5. മുപ്പത്തെട്ട് ആണ്ടുകൊണ്ട് ഒരുവൻ ഒരു കുളക്കരയിൽ കിടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി നന്നായിട്ട് അറിയാം. യെരുശലേം ആട്ടുവാതിക്കൽ ബെതെസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളം. അതിൽ 5 മണ്ഡപങ്ങളുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വിടുതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ 38 ആണ്ടുകൊണ്ട് ഒരുവൻ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നു അവനാണ് ഏറ്റവും കൂടുതൽ പാരമ്പര്യം പറയുവാനുള്ളത്. അല്ലേലൂയ. എങ്കിൽ തന്നെയും പലരും വിടുതൽ പ്രാപിച്ച് അവർ ഭവനങ്ങളിലേക്ക് പോയപ്പോഴും ഈ 38 ആണ്ടുകൊണ്ട് കിടക്കുന്നവൻ ഇന്നും അവിടെ കിടക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ അവനെ ആൾ ബന്ധിച്ചു വച്ചിരിക്കുമ്പോൾ അന്ന് യേശുവിന്റെ സാന്നിധ്യം ഒരത്ഭുതം നടത്തുവാനിടയായിത്തുള്ളു. ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും, ഞങ്ങള് സുവിശേഷ വേലയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇത്ര കാലഘട്ടമായി, 60 വർഷമായി, 65 വർഷമായി, 42 വർഷമായി ചില പാരമ്പര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ തന്നെയും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ വിരളിച്ചു കൊണ്ടുന്നത് ഇന്നും നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം, അതിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. എന്നും നീ ഇങ്ങനെ കിടക്കേണ്ടവനല്ല. ഹാലലി പെന്തക്കോസ്തിന്റെ പാരമ്പര്യം പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ട്രഡീഷണൽ പറയുന്നത് ഹാലലി യാക്കോബക്കാരോ മർത്തോമക്കാരൊക്കെ ആയിരുന്നു, ഓർത്തഡോക്സുകാരൊക്കെ ആയിരുന്നു. ഇന്ന് പെന്തക്കോസ്തിന്റെ പാരമ്പര്യം ഞാനും നിങ്ങളും പറയുന്നവരാണ് എങ്കിൽ തന്നെ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, ഈ പാരമ്പര്യത്തിൽ നിന്നൊരു വിടുതൽ ദൈവം നിനക്ക് വേണ്ടി നൽകാൻ പോകുക. ഹാലലി. ഒരു വലിയ വിടുതൽ വേണ്ടി അവർ കാത്തിരുന്നപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കാൻ കഴിയാതിരുന്നതിന് കാരണം ഒരു അത്ഭുതം അതിൽ വെളിപ്പെടും. അന്നേരം മാത്രമേ ഒരു വിടുതൽ സംഭവിക്കുകയുള്ളൂ. ദൂതൻ വന്ന കുളം കലക്കുന്ന സമയത്ത് ആദ്യമിറങ്ങുമോ അവന് സൗഖ്യം വരുവാനിടയായിത്തീരും. വിടുതലിന് ഒരു നിമിഷം മതി കേട്ടോ. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം കൊണ്ട് കർത്താവിന് ചിന്ത ചെയ്യുവാൻ കഴിയും. എത്ര വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ജീവിതത്തിൽ വിടുതലിന് വേണ്ടി ഒരു സമയം മതി, ഒരു നിമിഷം മതി. 21 ദിവസം പ്രാർത്ഥനയില്ലെങ്കിലും ഒരു നിമിഷം കൊണ്ട് പരിശുദ്ധാത്മാവിന് സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അവിടെ ഒരു വിടുതലുണ്ടാകുവാനിടയായിത്തീരും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയുവാൻ സാധിക്കുന്നില്ല. എനിക്ക് 2 മക്കളെ ദൈവദാനമായി നൽകി. മൂത്ത മകൾ സ്റ്റെഫി, അവൾ +2 ശേഷം മറ്റൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. 2-ാമത്തെ മകളാണ് സാറ, അവൾക്ക് 8 വയസ്സുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നൊരു 10-25 പാട്ടുകൾക്ക് അധികം ഒക്കെ പാടുവാൻ ദൈവം അവസരം ഉണ്ടാക്കി. ഹല്ലേലൂയ. ആ കുഞ്ഞിന് ജനിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ 10 വർഷം എനിക്ക് ആ 2-ാമത്തെ മകൾ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നല്ല ഞങ്ങൾക്ക്. ആ സമയത്ത് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു, നീ വിശ്വസിക്ക്, ഞാൻ നിനക്ക് വേണ്ടി മഹത്വം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ആ പാട്ട് ഇപ്രകാരമായിരുന്നു: വിശ്വാസമേ വിശ്വാസമേ വിശ്വാസത്താലേ മഹത്വം കാണും ഞാൻ, വിശ്വാസമേ വിശ്വാസമേ വിശ്വാസത്താലേശുവിൻ മഹത്വം കാണും ഞാൻ. അങ്ങനെ ഒരു പാട്ടാണ് അത്. മറ്റൊരു ആന്റി എഴുതിയ പാട്ടാണ്. ഞാൻ കമ്പോസ് ചെയ്തിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ വിശ്വസിക്ക്, ഞാൻ മഹത്വം ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളുമായി വീണ്ടും പ്രാർത്ഥിപ്പാണ്ടിയായിത്തീർന്നു. ആ നിമിഷം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്ടിയായിത്തീർന്നു. അങ്ങനെ ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നൽകിയ 2-ാമത്തെ തലമുറയാണ് സാറമോൾ. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം മതി കർത്താവിന് ചില വിടുതലുകൾ നൽകാൻ. നാളുകളോട് നീ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വന്നിറങ്ങുവാൻ ഒരു നിമിഷം മതി. എത്ര വൈദ്യമാർക്കാൾ വിശ്വസിക്കുന്നുണ്ട് പല വിടുതലുകൾ നിന്റെ ഭവനത്തിൽ നടക്കേണ്ടതിനെ പിശാച് തടഞ്ഞ
38 ആണ്ടുകൊണ്ട് കിടക്കുന്നവന് ഒരു വിടുതലും പ്രാപിക്കുവാൻ കഴിയാതെ ഇരുന്നു. ഞാൻ ചിന്തിക്കുന്നത് വചനത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം ഒരു മുടന്തനായിരിക്കാം. കാരണം ആദ്യം ചാടി അതിലേക്ക് ആദ്യം ഇറങ്ങുന്നവൻ ആരോ അവനാണ് സൗഖ്യം ഉണ്ടാകുന്നത്. അങ്ങനെ എഴുതിയിട്ടില്ല കേട്ടോ. പക്ഷെ അവൻ അവിടെ 38 ആണ്ടുകൊണ്ട് കിടന്നപ്പോൾ അവനെ യേശു കാണുവാനിടയായി. ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്നെ നിങ്ങളെ കാണുവാൻ ആരുമില്ലെന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ എന്നെ നിങ്ങളെ കാണുന്ന ഓ അതിശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കാട്ട്. അവർ കിടക്കുന്ന യേശു കണ്ടു. ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ മനസ്സിനെ അറിയുന്ന ഒരു കർത്താവാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളുടെ ആലും നമ്മുടെ മനസ്സ് തിരിച്ചറിയുന്ന ഒരു വലിയവനായ ദൈവം നമുക്കുണ്ട്. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട്, പക്ഷേ എന്നെ കുളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരും ഇല്ല. ആരുമില്ലാത്തവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. എത്ര വിശ്വസിക്കുന്നുണ്ട്! എനിക്ക് ആരുമില്ലെന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിനക്ക് വേണ്ടി ദൈവം ചെറുത് ചെയ്യാൻ പോകുകയാണ്. വളരെ ശാന്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ സംസാരിക്കുന്നത് ഒരു സാലിനെ നമ്മളെ തന്നെ ഏൽപ്പിക്കാമോ? കർത്താവേ, എന്റെ വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ല ദൈവമേ. എന്റെ ശാരീരിക വിഷയത്തിൽ ഞാൻ അനുഭവിക്കുന്ന വിഷയത്തിലേ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ല കർത്താവേ. പല സമയങ്ങളും ഹൃദയം വേദനിച്ച സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നത്. പലപ്പോഴും ഹൃദയം ഭാരപ്പെടുമ്പോൾ, ഹൃദയം അല്ലെങ്കിൽ ചഞ്ചലിക്കുമ്പോൾ ആല് നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. അവനെ കിടക്കുന്ന യേശു കണ്ടു, അവന് വേണ്ടി പ്രവർത്തി. ഇപ്രകാരമാണ് യേശു പറഞ്ഞത്, എഴുന്നേറ്റ് നിന്റെ കിടക്കിയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ! ഇത്രയും സമയം അവനെ ബന്ധിച്ചു വെച്ചിരുന്നത് ആ കിടക്കയാണ്. അതുപോലെ കരദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ വിടുതലിന് തടസ്സമായ കിടക്കകളെ വിട്ടൊഴിവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ. ചില കിടക്കകൾ നിന്റെ സൗഖ്യത്തിനെതിരായി, നിന്റെ വിടുതലിനെതിരായി, ഹല്ലേലൂയ, നിന്റെ നന്മകൾക്കെതിരായി ബന്ധിച്ചു വെച്ചിരിക്കുമ്പോൾ ഇനി നീ കിടക്കുവാനുള്ളവനല്ല. അവിടുന്ന് എഴുന്നേൽപ്പാ. ദൈവത്തിന്റെ ആത്മാവൻ ആലോചന ആരോട് ദൈവത്തിന്റെ ദാസനായ ദൈവത്തിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, ഏലിയാവേ നീ ഇങ്ങനെ കിടക്കേണ്ടവനല്ല. ഇന്ന് പകൽക്കാലം നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ ആലയത്തിൽ തിരിച്ചറിയുവാനായി തിരുക്കർത്താവേ എന്നെ പറ്റിയുള്ള അങ്ങനെ ഹിതമൊന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് എത്ര പേര് ദൈവത്തോട് പറയും. ഹല്ലേലൂയ! ഏലിയാവിനെ തട്ടി ഉണർത്തി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചിലതിന് വേണ്ടി ചിലരെ തട്ടി ഉണർത്തുന്ന പകൽക്കാലമെന്ന് പരിശുദ്ധ ചില കിടക്കുകൾ പലപ്പോഴും എന്നെ നിങ്ങളെ കിടത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിടക്ക വിട്ടൊന്ന് എഴുന്നേറ്റാൽ ദൈവത്തിന്റെ വിടുതൽ നീ കാണാൻ പോകുക. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനേക ദൈവദാസന്മാരെ കിടത്തി കളയുന്നത് പോലെ, തകർത്ത് കളയുന്നത് പോലെ, ആത്മീയ തലങ്ങളെ പോലെ ഇല്ലായ്മ അന്ധകാര മണ്ഡലങ്ങളെ വിട്ട ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഒന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ അതിശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കാൻ പോകുക. നമ്മുടെ ബന്ധനങ്ങളെ അറുത്ത് കളയുന്ന ഒരു കർത്താവ്. ബന്ധനങ്ങൾ മാറണമെന്ന് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ കൂടെ ബന്ധനങ്ങളെ തകർക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായ പത്രോസിനെ കാരാഗ്രഹത്തിൽ ഹല്ലേലൂയ അകപ്പെടുത്തുവാനിടയായിത്തും സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിപ്പാടിയായിത്തും. ഹല്ലേലൂയ. 12-ാം അധ്യായം വായിച്ചു. അവനെ ഉണർത്തി
കർത്താവ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് വേണ്ടി കൈനീട്ടി ആ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരായി വെല്ലുവിളികൾ ഉയർന്നിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളും സഭകൾക്കെതിരായി വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ അനേക ദൈവദാസന്മാർ കഷ്ടമനുഭവിക്കുന്നുണ്ട്. പലരിൽ നിന്നുണ്ട് ഉപദ്രവങ്ങൾ ഹേതുവായി അനേകർ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ആലെ പീഡനങ്ങളെ ആലെ അഴിച്ചുവിട്ട് ദൈവസഭയെ നശിപ്പിക്കുവാൻ അന്നും ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആലെ ആരൊക്കെ ശ്രദ്ധിനെതിരായി ഓലെ ഉയർന്നു വന്നിട്ടുണ്ടോ അവൻ തകർന്ന ചരിത്രമേ എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ഇതിനെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഉറപ്പുപ്രാപിച്ചവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞിട്ട് ഹല്ലേലൂയ ആരൊക്കെ കൈവിട്ടിയാൽ ഈ മാർഗത്തെ കച്ചുടയ്ക്കുവാൻ നോക്കിയവർ തകർന്നതല്ലാതെ ഇന്നും ഇതിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അന്ന് ഏരോദാവ് ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി പത്രോസിനെ യാക്കോബിനെ ഹല്ലേലൂയ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ചിലർ ശിരഛേദം നടത്തുവാണ്ടിയായിരുന്നു. അവിടെ പ്രതീക്ഷയായിരുന്ന യാക്കോബ് നഷ്ടപ്പെട്ടപ്പോൾ അതിന് പകരം പത്രോസിനെ ദൈവം മുന്നിൽ കൊണ്ടുവരുവാണ്ടിയായിരുന്നു. സ്തോത്രം പറയും, ഹല്ലേലൂയ. ചിലർ നഷ്ടപ്പെട്ടാലും ചിലതിനു വേണ്ടി ചിലരെ ദൈവം ഒരുക്കാൻ പോകുകയാണ്. ശക്തമായി പ്രയോജനപ്പെട്ട അനേകർ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് കടന്നു പോകുമ്പോഴും റബാന ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം ചിലരെ അനേക സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. ഈ മാർഗത്തെ തകർത്ത് കളയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഒരു യാക്കോബ് പോയപ്പോൾ ഒരു പത്രോസിനെ ദൈവം ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? താൻ ഹാലു ചങ്ങലയാൽ ബന്ധിക്കപ്പെടുവാണ്ടിയായിരുന്നു. പക്ഷെ സമശ്രദ്ധയോടുകൂടെ കാരാഗ്രഹത്തിലായിരിക്കുന്ന പത്രോസിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ അസാധാരണത അവിടെ വെളിപ്പെടുവാണ്ടിയായിരുന്നു. നമ്മൾ വായിച്ച ഭാഗം ഇപ്രകാരമാണ്: ഹേരോദാവ് ജനത്തിന്റെ ആ മുൻപിൽ ഹാല് നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെടവനായി രണ്ട് പടയാളികൾ തന്നെ ഉറങ്ങുകയായിരുന്നു. ഞാൻ പലപ്പോഴും ഈ ഭാഗം സംസാരിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ പ്രതിസന്ധിയുടെ മധ്യേ ഈ ദൈവദാസൻ എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു? ഹല്ലേലൂയ. ഹൃദയത്തിൽ സമാധാനമുള്ളവരാ കൂടുതൽ ഉറങ്ങാറുള്ളത് എങ്കിൽ തന്നെ ഈ പത്രോസിന് അറിയുവാൻ കഴിയും, അല്ല എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. സ്തോത്രം പറഞ്ഞാട്ട ഹല്ലേലൂയ. എന്നെ തകർക്കുവാൻ നോക്കുന്ന അന്ധകാരം മണ്ഡലങ്ങളിൽ അന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന്റെ കഴിവിനെ ബന്ധിച്ചിരിക്കുന്ന ഈ ബന്ധനങ്ങളിൽ ദൈവനെ പുറത്തു കൊണ്ടുവരുന്നുള്ള ഒരു ഉറപ്പ് പത്രോസിനുണ്ടായിരുന്നു. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ബന്ധനങ്ങളെ ദൈവദാസന്മാരെ തകർത്ത് കളയേണ്ടതിന് വേണ്ടി വിവിധ ദേശങ്ങളിൽ അന്ധകാരം മണ്ഡലങ്ങൾ ഉറഞ്ഞുതുള്ളുമ്പോ ഇതവസരങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അത് കഴിയുമെങ്കിൽ ദൈവദാസന്മാരെ പോൽ തകർത്ത് കളയുവാൻ പിശാച് ഊടാടി സഞ്ചരിക്കുമ്പോൾ ദൈവദാസന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. അല്ലെങ്കിൽ അവർക്കെതിരാട്ട പിശാച് അസ്ത്രമെയ്യുന്നത് കണ്ടോ? ഒരു സഭയിൽ ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അവർ ദൈവ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന ദൈവദാസനാണ്. ഹല്ലേലൂയ. അപ്പോൾ പിശാച് ചിന്തിക്കുന്ന ഈ ദൈവദാസന്മാർക്കെതിരായി അമ്മ ഇത് കഴിയുമ്പോൾ ആ പ്രാർത്ഥന നഷ്ടമാകുമല്ലോ. ഈ ദിവസങ്ങൾ സഭ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറെടുക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ, ഭവനത്തിലൊരു പ്രാർത്ഥന എല്ലാ മാസവും നടക്കാറുണ്ട്. ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥന, ഒരു പ്രാർത്ഥന കഴിയുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചൊരു പിക്ചർ പ്രകാരമായിരുന്നു ഹല്ലേലൂയ. ഞാൻ മണ്ണാസനായി കിടക്കുന്ന ഒരു വിളിപ്പാടാ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചത്. ആശീർവാദം പറയുന്നതിന് മുമ്പ് അത് ലീഡ് ചെയ്ത എന്റെ അസോസിയേറ്റ് പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാം കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം, എന്നെ തകർത്ത് കളയാൻ പിശാച് നോക്കുന്നുണ്ട്. അന്നവരെല്ലാം അവിടെ എനിക്ക് കഴിഞ്ഞ വർഷം വന്ന സംഭവം എനിക്ക് വേണ്ടി ശക്തമായ ഒരു പ്രാർത്ഥിപ്പാണ്ട്. എന്നെ തലയിൽ കഴിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആഹാര ക്രമീകരണങ്ങൾ കൊണ്ടുവന്ന പാത്രങ്ങൾ കൊടുക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ബൈക്കിൽ യാത്ര ചെയ്ത് കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു പട്ടി കുറുക്കിയാടുവാണ്ടിയായിരുന്നു. ഞാൻ അതിൽ നിന്ന് രണ്ട് മൂന്ന് കാരണം മറിഞ്ഞ് അയാൾ തലയടിച്ച് റോഡിൽ വീഴുവാണ്ടിയായിരുന്നു. ഓടിക്കൂടിയവർ എന്റെ തല പൊട്ടി ചിതറിയൊന്ന് നോക്കുവാനോ ഓടി വന്നത്. പക്ഷേ ഹാല എന്റെ കാലിന് അല്പം പ്രയാസം വരുത്തിയതല്ലാതെ എന്റെ ജീവനെ തൊടുവാൻ പിശാച് മരണകരമായ അനുഭവങ്ങളെ
ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റുന്നത് അവസാനിപ്പിക്കട്ടെ. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ അകപ്പെട്ട പത്രോസിന്റെ ചങ്ങലകളെ ഭേദിച്ചു. മുന്നേറുമ്പോൾ ആരും വാതിലുകൾ പറഞ്ഞില്ല, നിന്നെ ഞാൻ മുന്നേറ്റുകയില്ല, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടുകയില്ല, അവിടെ ഞാൻ നിന്നെ ബന്ധിക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ ഒന്നാം വാതിലും രണ്ടാം വാതിലും പട്ടണത്തോടടുക്കുന്ന മൂന്നാമത്തെ വാതിൽ പറഞ്ഞില്ല. ആ വാതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ വാതിന്റെ പേര് ഇപ്രകാരമാ, ഇരുമ്പ് വാതിൽ. വെള്ളത്തെക്കാൾ 7.5% സാന്ദ്രത കൂടിയ വസ്തുവാണ് ആ ഇരുമ്പ് എന്നുള്ളത്. ഒരിക്കലും ഒരു ഇരുമ്പ് വെള്ളത്തിൽ വീണ പൊങ്ങിക്കിടക്കത്തില്ല, അതിന്റെ സാന്ദ്രത വളരെ കൂടുതൽ. പക്ഷെ ഇരുമ്പ് വാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ മുൻപോട്ട് വിടത്തില്ല, നിന്നെ വീണ്ടും ഞാൻ ബന്ധിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, പ്രാർത്ഥിപ്പാൻ ഒരു സഭയുണ്ടെങ്കിൽ ചില വഴികൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. വഴികൾ അടഞ്ഞാരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ വഴികളെ ബന്ധിക്കാൻ പിശാചിനെ കഴിയത്തില്ല. കാലങ്ങളിൽ സ്വപ്നം പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി ചില വഴികൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോകുക. ദൈവം അവനെ പുറത്തു കൊണ്ടുവരുവേണ്ടയായിരുന്നു. ആരാധിക്കാൻ ബന്ധനങ്ങൾ അഴിയുവേണ്ടയായിരുന്നു. ദൈവത്തിന്റെ ദാസന്മാരായിരുന്ന പൗലോസും ശീലാസും ക്രിസ്തു നിമിത്തം കാരാഗ്രഹത്തിൽ അകപ്പെട്ടു. ഇന്നത്തെ ദൈവദാസന്മാരാണെങ്കിൽ എത്ര പേര് നിലനിൽക്കുന്നു എനിക്ക് പറയാനൊക്കത്തില്ല, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ. കഴിഞ്ഞ കാലവിദ്യന്മാരായിരുന്നെങ്കിൽ അവർ നിലനിൽക്കും. അവർ ചങ്കുറപ്പോടെ ഈ പുസ്തകം എടുത്തത്, അനുഭവത്തിന്റെ വെളിച്ചത്തിലെ ഈ പുസ്തകം എടുത്ത് പ്രസംഗിച്ചത് നമ്മുടെ പിതാക്കന്മാരൊക്കെ. ഹല്ലേലൂയ. രവനകച്ച് ചിലത് കിട്ടുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചതല്ല, ജീവിതത്തിന്റെ അനുഭവത്തിൽ ചങ്കുറപ്പോടെ ഹല്ലേലൂയ. പ്രതിസന്ധി വന്നാലും നിന്ന് വന്നാലും കഷ്ടം വന്നാലും എന്റെ കർത്താവിന് വേണ്ടി നിൽക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ. വല്യമ്മച്ചി പാടിയ പാട്ട, കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കലും ഓടുന്ന പാദത്തിലടി കുരിശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടി എനിക്ക് ലോക സൗഖ്യം. പോർക്കളത്തിൽ ഞാൻ പൊരുതുക ധീരനായി. ഞാൻ പറയട്ടെ, പൗലോസും ശീലാസും കാലാമത്തിലിട്ട് പൂട്ടപ്പെട്ടവരായി കിടന്നപ്പെടും, അവരാരാധിക്കാൻ മറന്നില്ല. ദൈവത്തെ പാടി ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കാലുകളെ ചങ്ങലകൾ ഭ്രമനാശ്രദ്ധനാഗ്രഹത്തിൽ അസാധാരണ വെളിപ്പെട്ടത് ആരാണ് ആരാധനാണെങ്കിൽ ആരാധനയിലാണെങ്കിൽ ഈ കാലഘട്ടത്തിന് ആവശ്യം ആരാധിക്കുന്നവരെയാ, പ്രാർത്ഥിക്കുന്നവരെയാ, അഭിഷേകമുള്ളവരെയാ. ഇനി അത് കുടുങ്ങി പോകാനല്ല, അതിൽ നിന്ന് പുറത്ത് ദൈവങ്ങളെ കൊണ്ടുവന്നതിനാൽ കാലങ്ങളുടെ സ്വത്രം പറഞ്ഞ സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഹല്ലേലൂയ. നിങ്ങളുടെ സഭയിൽ പ്രവർത്തനങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം ഞാൻ അറിയിക്കുന്നത്, ഞാൻ ഫീസിനാ കഴിഞ്ഞ് 19-ാം തീയതി June 19-ാം തീയതി മടങ്ങിപ്പോകാൻ, July 19-ാം തീയതി മടങ്ങിപ്പോകാനാണ് ആഗ്രഹിച്ചെങ്കിൽ തന്നെ എൻ്റെ സഭയിലുള്ള ഒരു പൈതൽ 30 വയസ്സ് പ്രായമുള്ളൂ, ഒരു കുവൈറ്റ് ജോലിയായിരുന്നു, എൻ്റെ കിഡ്നി പ്രോബ്ലമായിട്ട് നാട്ടിൽ വന്ന് ഡയാലിസിസ് ആരംഭിച്ചപ്പോൾ അടുത്ത മാസം എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്. 26 വയസ്സുള്ള അവൻ്റെ ഭാര്യ ഭേവയാണ് കിഡ്നി ദാനമായി കൊടുക്കുന്നത്. ഒരു PBS ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക, അവിടെ ഡയാലിസിസ് ചെയ്യുന്നത്. എൻ്റെ മറ്റുള്ള ക്രമീകരണങ്ങളെ ഓർത്ത് അതിൽ പ്രാർത്ഥിക്കുകയും സഹകരിക്കുവാൻ താല്പര്യമുള്ള സന്തോഷങ്ങളുടെ കൈവശം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളാരും ഒന്നും നൽകണ്ട, അദ്ദേഹത്തെ നേരിട്ട് നിങ്ങൾക്ക് വിളിപ്പാനും നിങ്ങൾ ആരെങ്കിലും ആ കാര്യത്തിൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രയാസമാകും, അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആ കുടുംബത്തെ അവർ രണ്ട് പിച്ചു കുഞ്ഞുങ്ങൾ അവർക്കൊണ്ട് വളരെ പ്രയാസത്തോടെ അവർ ആയിരിക്കുന്നു. മറ്റുള്ള പത്രങ്ങളിലൊക്കെ ആ സഹായത്തിന് വേണ്ടി അവർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ നൽകുവാൻ താല്പര്യമുണ്ടെങ്കിൽ അത് സന്തോഷങ്ങളെ അറിയിക്കുവാനും പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. കുടുംബത്തെയും സഭയും എല്ലാ വാർത്ത നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. വീണ്ടും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്ലായിരിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാം ധാരാളമായി. ആമേൻ.